നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാലിഗയിലുള്ള എഫ് സി ബാഴ്സലോണയുടെ കുതിപ്പ് തുടരുകയാണ്. അവർ ഒന്നാം സ്ഥാനത്ത് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അവർ റയൽ ബെറ്റീസിനെ പരാജയപ്പെടുത്തി. ബാഴ്സലോണക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത് റാഫീനയും റോബർട്ട് ലെവൻഡോസ്കിയുമായിരുന്നു. റയൽ ബെറ്റീസിന്റെ ഗോൾ ബാഴ്സ താരം കുണ്ടയുടെ ഓൺ ഗോളായിരുന്നു. റയൽ ബെറ്റീസിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ എഫ് സി ബാഴ്സലോണക്കായിട്ട് മുന്നേറ്റ നിരയിൽ ഇറങ്ങിയത് ഗാവി, റോബർട്ട് ലെവൻഡോസ്കി, റാഫീഞ്ഞ എന്നിവരായിരുന്നു. കളിയിൽ എഫ് സി ബാഴ്സലോണ വിജയിച്ച് കയറിയതോടുകൂടി മികച്ച ലീഡിലേക്ക് അവർ പോകുന്നു. ബാഴ്സയുടെ ആദ്യ ഗോൾ വരുന്ന 65-ാമത്തെ മിനിറ്റിലാണ് റാഫീഞ്ഞയാണ് അവർക്ക് വേണ്ടി ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. തുടർന്ന് 80-ാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കിയുടെ ഗോൾ പിറക്കുന്നു. ഉൾസ് കുണ്ടയുടെ ഓൺ ഗോൾ വരുന്ന 85-ാമത്തെ മിനിറ്റിലാണ്. എന്തായാലും ഈ മത്സരം വിജയിച്ചതോടുകൂടി എഫ് സി ബാഴ്സലോണ ഇപ്പോൾ ലാലിഗയിൽ 8 പോയിന്റിന്റെ ലീഡ് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് 19 കളികളിൽ നിന്ന് ബാഴ്സക്ക് 50 പോയിന്റ്, അവർ ഒന്നാമത്. റയൽ മാഡ്രിഡ് 18 കളികളിൽ നിന്ന് 42 പോയിന്റോടെ രണ്ടാമതാണ്. ലാലിഗ പകുതിയാകുമ്പോഴേക്കും 50 പോയിന്റുകളിലേക്ക് ബാഴ്സലോണ എത്തുന്നു. ഇത് 2017-18 സീസണിന് ശേഷം ആദ്യമാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഓൾറെഡി 50 പോയിന്റുകളിലേക്ക് ഈ സീസണിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ 3 ടീമുകളാണ്. നാപ്പോളി, എഫ് സി ബാഴ്സലോണ, ആഴ്സണൽ ടീമുകൾ കുതിക്കുകയാണ്. എന്തായാലും ഇത്തവണ ബാഴ്സ കിരീടത്തിൽ കണ്ണ് നട്ടുകൊണ്ട് തന്നെയാണ് ലാലിഗയിൽ കുതിക്കുന്നത്. വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്സ് കൊണ്ടുവരാം.